മസ്കറ്റിലുള്ള മാർക്ക് സേവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയൊരു മോളിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇതിനുള്ളിലേക്ക് ഞങ്ങളെല്ലാവരോടെ എൻട്രായി. ഇവിടെ ഒരുപാട് ഐറ്റംസിന് നല്ല ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. ഒരുപാട് ഐറ്റംസ് എന്ന് വെച്ചാൽ നമ്മൾ കാണാത്തതും കണ്ടതുമായ ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഐറ്റംസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഞാൻ ചെറിയ ഒരു വീഡിയോ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അടിപൊളിയാണ്. സാധനങ്ങളും ഒക്കെ കാണാൻ ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ നല്ല അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നു. കുറേ വെറൈറ്റീസ് ഉണ്ടായിരുന്നു. നമ്മൾ നാട്ടിൽ കിട്ടാത്തതായിട്ടുള്ള ഒരുപാട് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രഷ് ആണ് കേട്ടോ. ഇതൊക്കെ വന്നിട്ട് നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നമ്മൾ നാട്ടിൽ കിട്ടുന്നത് പോലെയല്ല, നല്ല ക്വാളിറ്റി ഉള്ള ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെയാണ് ഇവിടെ അവർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാ ഇത് കണ്ട് ചോക്ലേറ്റിൻ്റെ ഒക്കെ വലിയ ശേഖരം ഞാൻ കിക്കാറ്റ് ഇവിടെ വന്നിട്ട് കഴിക്കണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കിക്കാറ്റൊക്കെ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത് കണ്ടിട്ട് തന്നെ എനിക്കാണെങ്കിൽ കൊതി സഹിക്കാൻ മേലായിരുന്നു. അതുപോലെ ഒരുപാട് വെറൈറ്റി ചോക്ലേറ്റ്സൊക്കെ കണ്ടപ്പോൾ തന്നെ എനിക്ക് നല്ലതായിട്ട് എന്താ പറയുക, പഴയ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ ഓരോരുത്തരൊക്കെ പുറത്തുനിന്ന് പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ചോക്ലേറ്റൊക്കെ തരത്തില്ലേ, അപ്പോൾ അതേപോലെ ചോക്ലേറ്റൊക്കെ കണ്ടപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ഒരു നൊസ്റ്റാൾജിക് ഫീലായിരുന്നു. അപ്പോൾ ഇതാ ഇത് കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിയുമ്പോഴത്തേക്കും ഞാൻ എവിടെ പോയാലും ഞാൻ കിക്കാറ്റ് കണ്ടാൽ ഞാൻ വെറുതെ വിടത്തില്ല. കിക്കാറ്റ് എടുക്കും, വീഡിയോ ആയിട്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഗാലക്സി, അങ്ങനെ സ്നിക്കേഴ്സ്, പിന്നെ നമ്മുടെ കിൻഡർ ജോയി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് ചോക്ലേറ്റിൻ്റെ മാത്രമല്ല, എല്ലാ ഹൗസ് ഹോൾഡ് ഐറ്റംസും ഇവിടെ ലഭിക്കും. അപ്പോൾ ഞാൻ ചോക്ലേറ്റിൻ്റെ സെക്ഷനിലാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തത്. അതുകൊണ്ടാണ് കേട്ടോ അത്രയും വീഡിയോസ് അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫ്രൂട്ട്സും ജ്യൂസസും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. വെറൈറ്റി ആയിട്ട് റെഡ് ബുള്ളൊക്കെ അവിടെ ഇരിക്കുന്നത് കണ്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. എന്താ ഇതൊരു ടെൻ്റായിരുന്നു. പിന്നെ ഇതേപോലെ പോർട്ടബിൾ ഗ്യാസ് സ്റ്റവാണ്. ഞാൻ ആദ്യമായിട്ടാണ് പോർട്ടബിൾ ഗ്യാസ് സ്റ്റവ് കാണുന്നത്. പിന്നെ ഇത് നമ്മുടെയൊക്കെ പണ്ടത്തെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇല്ലേ ഓറഞ്ച് കളറിൽ, ഇത് കണ്ടോ. ഇവിടെ ഒരു പ്രത്യേക ഒരു ഷേപ്പ്, ഒരു ഓവൽ ഷേപ്പ് പോലാണ് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഇരിക്കുന്നത്. അതേപോലെ തന്നെ വെറൈറ്റി കളേഴ്സിലുള്ള ഇറേസേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഇഷ്ടപ്പെടും. അതേപോലെ ഇത് തന്നെ സ്ലൈമായിരുന്നു. ഞാൻ ഇത്രയും വെറൈറ്റി ആയിട്ട് കണ്ടിരിക്കുന്നത് ഇവിടെ വന്നപ്പോഴാണ് കേട്ടോ. നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ. അതേപോലെ ഇതൊരു ടാബാണ്. നമുക്ക് ഇങ്ങനെ എഴുതി കഴിയുമ്പോഴത്തേക്ക് അതിലൊരു സ്വിച്ച് ഉണ്ട്. ആ സ്വിച്ചിൽ ഞെക്കി കഴിയുമ്പോഴത്തേക്ക് ഇത് ഇറേസായി പോകും. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. കുട്ടികൾക്കൊക്കെ ഗിഫ്റ്റ് കൊടുക്കാനായിട്ടാണെങ്കിലും ഈ ഒരു ഇത് നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ടാബ് ചെറിയ ടാബാണ് കേട്ടോ. അതേപോലെ ഇപ്പോൾ അവിടെ നല്ല ഓഫർ നടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും ഒരുപാട് നല്ല തിരക്കായിരുന്നു, ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതാണ് ഞങ്ങൾ മേളിലത്തെ ഒരു ഷോപ്പിൽ മേളിലത്തെ ഫ്ലോറിലൊന്ന് പോയിട്ട് താഴോട്ട് വന്നപ്പോഴുള്ള ഒരു വ്യൂ ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. പിന്നെ അങ്ങനെ ബില്ലിംഗ് സെക്ഷനിൽ പോയി കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ബില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ ഇതാണ് ഈ ഒരു മോളിൻ്റെ ഔട്ട് വ്യൂ. വന്നിട്ട് നല്ല ഭംഗിയല്ല കാണാനായിട്ട്, എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ഒരു മാളിൽ വന്നിട്ട് മാർക്ക് സേവ്. കുറേ മലയാളീസിനൊക്കെ അവിടെ വെച്ച് കണ്ടു. ഒരുപാട് മലയാളീസ് ഉണ്ടായിരുന്നു. അവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒരുപാട് മലയാളീസൊക്കെ ഉണ്ടായിരുന്നു. നല്ല ഭംഗിയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഈ ഒരു വീഡിയോ എൻജോയ് ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.